Hi friends, AIM Study Center ഒരുക്കുന്ന പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരണമാണ്. നമ്മൾ ഇതിനു മുന്നേ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടർ ജനറേഷനെ കുറിച്ച് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ആ ക്ലാസ് ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാൽ കൂടിയും കുറച്ചുകൂടി തറവ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ക്ലാസ് കൊണ്ടുപോകാം. അപ്പോൾ ഈ ക്ലാസ് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ടി ആർ ഹേ, ഇപ്പൊ ടി ഐ എ ആണ് കേട്ടോ, അത് ചെറിയൊരു കർശനുണ്ട്. ടി ഐ എ ടി ആർ ഹെ ടു ആണ്. അപ്പൊ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്താന്ന് പഠിച്ചു. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിലെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്, ടി ആർ ഹെ സെക്കൻഡ്. ഓക്കെ, ടി ആർ ഹെ സെക്കൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്, സിമുൽ ക്രയർ, അത് മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ അല്ലെ ഏതാണ്, പരം, പരം യുവ സെക്കൻഡ്. ഓക്കെ, പരം യുവ സെക്കൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയുള്ള എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സിഡാക്ക്. ഓക്കെ, സിഡാക്ക് വികസിപ്പിച്ചതാണ് എന്ത്, പരം യുവ സെക്കൻഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പരം 8000 പറഞ്ഞത് ലോകത്തിലെ, ഇന്ത്യയിലെ ചോദിച്ചു കഴിഞ്ഞാൽ പരം യുവ സെക്കൻഡ്. അപ്പൊ പരം എന്ന് പറഞ്ഞാൽ പാരലൽഡ് മെഷീൻ ആണ് പരം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, പരം യുവ സെക്കൻഡ്. ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാന്ന് ചോദിച്ചാൽ സിഡാക്ക് ആണ്. ഏതാണ്, സിഡാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, വിജയ് ബി ഭട്കർ. ആരാണ്, വിജയ് ബി ഭട്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആരാണ്, വിജയ് ബി ഭട്കർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്, വിജയ് ബി ഭട്കർ ആണ്. അത് മാറിപ്പോവല്ലേ കേട്ടോ. ലോകത്തിലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമുൽ ക്രേ ആണ്, ഇന്ത്യ ചോദിച്ചാൽ ആരാണ്, വിജയ് ഭട്കർ ആണ്. ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ, പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കമ്പ്യൂട്ടർ ഇതാണ് കേട്ടോ, ഓസ്ബോൺ 1. എന്താണ്, ഓസ്ബോൺ 1 ആണ് ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഏതാണ് ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്, എന്താണ്, ഓസ്ബോൺ 1 ആണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ. അപ്പോ പോർട്ടബിൾ കമ്പ്യൂട്ടറും പേഴ്സണൽ കമ്പ്യൂട്ടറും ഒരിക്കലും മാറിപ്പോവരുത്. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആൾട്ടയർ 8800. എന്താണ്, ആൾട്ടയർ 8800 ആണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ ആണെങ്കിൽ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്താണ്, ആൾട്ടയർ 8800. നെക്സ്റ്റ് വൺ, ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ അല്ലെ, വളരെ ചെറിയ കമ്പ്യൂട്ടർ, ചെറിയ രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതിന് പറയുന്ന പേരാണ് PDP-8. ഓക്കെ, PDP-8 എന്താണ്, ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ. ഇതാണ് അതിന്റെ പിക്ചർ കേട്ടോ, ആദ്യത്തെ മിനി കമ്പ്യൂട്ടറിന്റെ പിക്ചർ ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ്, PDP-8 ആണ്. ഓക്കെ, ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത് PDP-8. നോക്കിക്കോളൂ. നെക്സ്റ്റ് വൺ, കൽപ്പന ചൗളയുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ അല്ലെ, കൽപ്പന ചൗളയുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്, K
കെസി അമേരിക്ക ഓക്കേ എന്താണ് കെസി അമേരിക്ക ഹൂ ആർ കൽപന ചൗള കൽപന ചൗള ആരാണ് അല്ലേ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യക്കാരിയായ ഇന്ത്യക്കാരിയായിരുന്നു അവർ എന്ത് ചെയ്തു ഇന്ത്യയിൽ വളരെയധികം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ ജോയിൻ ചെയ്തു അല്ലേ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു കൊളംബിയ എന്നുള്ള സ്പേസ് ഷട്ടിൽ തകർന്നിട്ടാണ് ആര് മരിച്ചത് നമ്മുടെ കൽപന ചൗള മരിച്ചത് ആദ്യം ഒരിക്കൽ ബഹിരാകാശ യാത്ര വരുന്നു വന്നു അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ അവര് മരിച്ചു ദാറ്റ് മീൻസ് കൊളംബിയ എന്നുള്ള ഒരു അമേരിക്കൻ സ്പേസ് ഷട്ടിൽ ഇവരുടെ കൂടെ 6 പേര് കൂടി ഉണ്ടായിരുന്നു ആ സ്പേസ് ഷട്ടിൽ തകർന്നിട്ട് നമ്മുടെ കൽപന ചൗള മരിച്ചു അല്ലേ ആ നടന്നത് ദാറ്റ് മീൻസ് അവരുടെ പേരിൽ ഈ കൽപന ചൗളയുടെ പേരിൽ ഒരു കാലാവസ്ഥ ഉപഗ്രഹം കൂടി ഉണ്ട് അതിന്റെ പേരെന്താണ് മെറ്റിസാറ്റ് ആണ് എന്താണ് മെറ്റിസാറ്റ് നമ്മ കൽപന ചൗളയുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള കാലാവസ്ഥ ഉപഗ്രഹത്തിനെ പറയുന്ന പേരെന്താണ് മെറ്റ്സാറ്റ് ആണ് മെറ്റ്സാറ്റ് ആണ് കൽപന ചൗളയുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള കാലാവസ്ഥ ഉപഗ്രഹമായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ നോക്കിക്കോളൂ കൽപന ചൗളയുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് കെസി അമേരിക്ക അപ്പോ അമേരിക്കയുടെ ബഹിരാകാശ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയിലായിരുന്നു ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ 2003 ഫെബ്രുവരി 1 എന്ത് ചെയ്തത് കൊളംബിയ ദുരന്തം ഉണ്ടായത് അല്ലെ 2003 ഫെബ്രുവരി 1 അപ്പൊ ഇത് ഓർത്തേക്കാൻ ഒരു സിമ്പൽ ഉണ്ട് 1 2 3 അല്ലേ അപ്പോ 1 ഫെബ്രുവരി 1 പിന്നെ 2 ഫെബ്രുവരി 2 അപ്പോ 1 2 3 അപ്പൊ കൊളംബിയ ദുരന്തം നടന്ന വർഷം എപ്പോഴാണ് 2003 ഫെബ്രുവരി 1 എന്ത് ചെയ്ത് കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്നത് അത് തകർന്നിട്ടാണ് ആര് മരിച്ചത് നമ്മുടെ കൽപന ചൗള മരണമടഞ്ഞത് അല്ലേ അപ്പൊ അവരുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ത് കെസി അമേരിക്ക അമേരിക്കയാണ് വികസിപ്പിച്ചെടുത്തിന് കാരണം അവർ നാസയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ അവരുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള കാലാവസ്ഥ ഉപഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മെറ്റ്സാറ്റ് ആണ് ഏതാണ് മെറ്റ്സാറ്റ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത കെസി അമേരിക്ക കേട്ടോ അവരുടെ പേര് വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അമേരിക്ക വികസിപ്പിച്ചെടുത്തു അപ്പോ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കെസി അമേരിക്കയാണ് ഇനി നോക്കോളൂ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഇന്റലിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് ഇന്റലിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ദാറ്റ് മീൻസ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മനസ്സിലായോ ഇന്റലാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോ ആ വികസിപ്പിച്ചെടുത്ത പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പേരാണ് എന്ത് ക്ലാസ്മേറ്റ് ഓക്കെ അപ്പൊ ക്ലാസ്മേറ്റ് ഇറക്കിയിരിക്കുന്നത് ദാറ്റ് മീൻസ് ക്ലാസ്മേറ്റ് എന്നറിയപ്പെടുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ഇറക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് സ്കൂൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ സ്കൂൾ ചിൽഡ്രൻസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ആര് ഡെവലപ്പ് ചെയ്തതാണ് ഇന്റൽ ഡെവലപ്പ് ചെയ്തതാണ് ഓക്കെ അപ്പൊ ഇന്റൽ ഡെവലപ്പ് ചെയ്ത പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ് ക്ലാസ്മേറ്റ് ആണ് ഏതാണ് ക്ലാസ്മേറ്റ് അല്ലയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കുട്ടികൾക്കുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ് കുട്ടികൾക്കുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ് ലോഗോ അപ്പോ ലോഗോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി നമുക്കറിയാം കമ്പ്യൂട്ടർ ലാംഗ്വേജസ് കുറെ ഉണ്ട് അല്ലെ ജാവ കോബോള് അല്ലെ അങ്ങനെ കുറെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട് പക്ഷെ ഇത് കുട്ടികൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ദാറ്റ് മീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് എന്ത് ലോഗോ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആയില്ലേ ഇനി നോക്കിക്കോളൂ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലെ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ് നോക്കിക്കോളൂ മാക് ലിനക്സ് ഉബുണ്ടു ഏതൊക്കെയാണ് ഇത് കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ ചോയ്സ് തന്നിട്ട് പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് അറിയണം അല്ലെ എന്നാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നോക്കിക്കോളൂ മാക് ലിനക്സ് ഉബുണ്ടു ക്രോം യുണിക്സ് Windows 8 Windows 7 Windows Vista അല്ലെ Windows XP Windows Server 2008
ഇതൊക്കെയാണ് എന്തറിയപ്പെടുന്നത്, അറിയപ്പെടുന്ന പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? മാക്, ലിനക്സ്, ഉബുണ്ടു, ക്രോമ, യുണിക്സ്, വിൻഡോസ് 8, വിൻഡോസ് 7, വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് XP, പിന്നെ എന്താണ് വിൻഡോസ് സെർവർ 2008. ഇതൊക്കെയാണ് പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ട് അറിയപ്പെടുന്നത്. മനസ്സിലായോ? നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മുന്നിൽ ഒരു സുവർണ അവസരം ഒരുക്കുന്നു. ഇപ്പോൾ JLPUP, KTET, അതുമാത്രമല്ല ജനറൽ PSC എന്നിവയിലേക്കുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല, ഈ കഴിഞ്ഞ KTET പരീക്ഷയിൽ 450-ൽ പരം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ടും ഈ കഴിഞ്ഞ LPUP പരീക്ഷയിൽ 250-ൽ കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ടും ചരിത്ര വിജയം സ്വന്തമാക്കാൻ എയിം സ്റ്റഡി സെന്ററിന് കഴിഞ്ഞു. ഈ വിജയവാദിയിൽ ഞങ്ങളോടൊപ്പം കൂടാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. ഈ കാണുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാനും ഈ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ 9446537080. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ബിൽഗേറ്റ്സ് ആണ് അല്ലെ. ബിൽഗേറ്റ്സ് ആണ് ആര് ഡെവലപ്പ് ചെയ്തത്? നമ്മുടെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് അല്ലെ. മൈക്രോസോഫ്റ്റിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബിൽഗേറ്റ്സ് ആണ്. അപ്പോ ഈ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ, ദാറ്റ് മീൻസ് ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? വിൻഡോസ് 10 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു സിമ്പിൾ കണ്ടാ മനസ്സിലാക്കണം, അതെന്താണ്? വിൻഡോസ് 10 ആണെന്നുള്ളത്. അപ്പോ വിൻഡോസ് 10 എന്നറിയപ്പെടുന്നത് ഏതിന്റെ പുതിയ വേർഷൻ ആണ്? പുതിയ വേർഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെയാണ്? മൈക്രോസോഫ്റ്റിന്റെ. മൈക്രോസോഫ്റ്റിന്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് എന്ത്? വിൻഡോസ് 10 എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. CPU എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടറെ സംബന്ധിച്ച് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? CPU ആണ്. ആ CPU ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറയുന്ന പേര് എന്താണ്? മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോ മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ CPU, ഒരു CPU അല്ല, ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു യൂസർ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് പറയും? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ എന്താണ്? ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നു? ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. അതുപോലെ ഒന്നിലധികം യൂസേഴ്സ് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ ഒരു സമയത്ത് ഒരു യൂസർ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയുന്നു? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒന്നിലധികം പേര് പകർക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ഒന്നിലധികം യൂസേഴ്സ് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും ഒന്നിലധികം CPU ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റത്തെ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നോക്കോളൂ, ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ഏതാണ്? ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ് അല്ലെ. ലിനക്സിന്റെ ചിന്താണ് ടെക്സ് എന്ന പെങ്കിനാണ് കേട്ടോ, അതിന്റെ സിമ്പിൾ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സിമ്പിൾ കണ്ടാൽ മനസ്സിലാക്കണം അത് എന്താണ്? ലിനക്സ് ആണ്. ലിനക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സിന്റെ സിമ്പിൾ ആണ് എന്ത്? ടെക്സ് എന്ന പെൻഗ്വിൻ. ഓക്കെ, പെൻഗ്വിൻ എന്ന് പറയുന്നത് ഏതിന്റെ സിമ്പിളാണ്? ലിനക്സിന്റെ സിമ്പിൾ ആയിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? ടെക്സ് എന്ന പെൻഗ്വിൻ. ഓക്കെ, അപ്പോ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? ലിനക്സ് ആണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. അതിന്റെ ഇയർ എന്ന് പറയുന്നത് 1985 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ.
1985 ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പൊ ഏകദേശം നമ്മള് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് നമ്മളൊന്ന് പഠിച്ചു എന്നുള്ളത് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷനും വളരെ വൃത്തിയായിട്ട് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, ക്ലാസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. എന്നാലും മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറുമായി, കമ്പ്യൂട്ടർ എന്നുള്ള പദം ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ആദ്യം അതിന്റെ വേർഡ് എന്ന് പറയുന്നത് COMPUTER എന്നുള്ള വേർഡാണ്. പിന്നീട് എന്തായിട്ട് മാറിയത്? കമ്പ്യൂട്ടർ എന്നായിട്ട് മാറിയത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞു നമ്മൾ എന്താണ് കമ്പ്യൂട്ടിംഗ് യുഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഷിഖാർഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതും ആരാണ്, വില്യം ഷിഖാർഡ് തന്നെയാണ്. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞു ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ ഇതാണ്, പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ. പിന്നെ FTP എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ളത്. ഒരു കമ്പ്യൂട്ടർ നെറ്റ് കണക്ഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകളെ എന്ത് ചെയ്യുന്നു, മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് നമ്മള് അദ്ദേഹത്തിന്റെ ആത്മകഥ പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്, മൈക്കൽ ആഞ്ചലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കമ്പ്യൂട്ടർ ലോകത്തിൽ മൈക്കൽ ആഞ്ചലോ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സോളമൻ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ വൈറസുകളെയാണ്. ഫേമസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വൈറസുകൾ ഏതൊക്കെയാണ്, ഐ ലവ് യു, സിയസ്, മൈ ഡൂം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കമ്പ്യൂട്ടർ വൈറസുകളായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെ, അഡാ ലവ്ലോസ് ആണ്. പിന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ അഡാ ഡെവലപ്പ് ചെയ്തത് അഡാ ലവ്ലോസ്, അഡാ അഗസ്റ്റസ് ലവ്ലോസ് ആണ്. ക്ലിയർ? പിന്നെ പറഞ്ഞു ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ അല്ലെ, മൈക്രോ പ്രോസസ്സർ ആണ് ഇന്റൽ 4004. ഈ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തത് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ്. മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ച രണ്ട് വ്യക്തികളാണ്, ആരാണ്, സ്റ്റാൻലി മേസറും ഫെഡറിക് ഫാജിനും. ക്ലിയർ? അത് പേരുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, മാറിപ്പോവരുത് കേട്ടോ. പിന്നെ ഇതാണ് മൈക്രോ പ്രോസസ്സറിന്റെ പുതിയ വേർഷൻ ആയിട്ട് അറിയപ്പെടുന്നത് ഇന്റൽ 7 അല്ലെങ്കിൽ i.7, i.7. ഓക്കെ, ഇന്റൽ i7 എന്നറിയപ്പെടുന്നത് ഏതാണ് മൈക്രോ പ്രോസസ്സറിന്റെ പുതിയ വേർഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ മെമ്മറി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി സെക്കൻഡറി. അതിൽ റാം എന്താന്ന് പറഞ്ഞു, റോം എന്താന്നുള്ളതും പറഞ്ഞു അല്ലെ. അതിൽ ഇതിൽ ഏത് കൺഫ്യൂഷൻ ഇല്ലാന്ന് നോക്കണം കേട്ടോ, ഇതിൽ ഏതാണ് പെർമനന്റ് മെമ്മറി എന്നും ഇതിൽ ഏതാണ് ടെമ്പററി മെമ്മറി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള മെമ്മറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, റാം തന്നെയാണ്. പ്രധാന മെമ്മറി എന്നറിയപ്പെടുന്നത് റാം തന്നെയാണ്. പിന്നെ നമ്മൾ കുറെ ഇത് നോക്കി അല്ലെ, ഏതൊക്കെയാണ് ഫുൾ ഫോംസ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, പിന്നെ ഏതാണ് OMR, അത് നമുക്ക് വളരെ അറിയാം, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഈ ഫുൾ ഫോംസുകളൊക്കെ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നുള്ളത് പറഞ്ഞു അല്ലെ, ഏതാണ് പരം 8000, പരത്തിന്റെ ഫുൾ ഫോമാണ് പാരലൽ മെഷീൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതിൽ ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അനലോഗ്, ഡിജിറ്റല്, സൂപ്പർ, ഹൈബ്രിഡ്. അപ്പൊ ഓരോന്നും ഏതിനൊക്കെ പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ആ മീറ്റേഴ്സ് അല്ലെ, അളവ് തൂക്ക അളവ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മീറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഇതാണ്, പിന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. ഇത് മാറിപ്പോവരുത് കേട്ടോ, ലോകത്തിലെയും ഇന്ത്യയിലെയും വളരെ വേറെ വ്യത്യസ്തമായിട്ട് പഠിച്ചു വെക്കണം. Tianhe 2 ആണ്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയുള്ളത്, പരം യുവ. അത് ഡെവലപ്പ് ചെയ്ത കമ്പനിയും കൂടെ പഠിച്ചു വെക്കണം, ഏതാണ്, സിഡാക് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്, വിജയ് ബി ബർക്കർ ആണ്. ലോക സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് സിമുൽ ക്രേ ആണ്. ക്ലിയർ? പിന്നെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ, പോർട്ടബിൾ ചെയ്ത കമ്പ്യൂട്ടർ OSBORN 1 ആണ്. പിന്നെ പറഞ്ഞത് നമ്മൾ ഏതാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ, ഏതാണ്, അൾട്ടയർ 8800. പിന്നെ ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ഏതാണ്, PDP 8 ആണ്.
പിന്നെ നമ്മൾ കൽപ്പന ചൗളയുടെ പേര് വന്നു. കൽപ്പന ചൗളയുടെ പേര് രൂപം വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? കെസി അമേരിക്ക. അവരുടെ ഡെവലപ്പ് ചെയ്ത കാലാവസ്ഥ ഉപഗ്രഹം മെറ്റ്സാറ്റ് ആണ് അല്ലേ. പിന്നെ കൊളംബിയ സ്പേസ് ഷട്ടിൽ നടന്ന വർഷം 2003 ഫെബ്രുവരി 1-നാണ് അവരാണ് നമ്മുടെ കൽപ്പന ചൗള മരണമടഞ്ഞത്. പിന്നെ അവരുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ എന്നത് കെസി അമേരിക്ക. പിന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെ, വിദ്യാർത്ഥി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് ക്ലാസ്മേറ്റ് എന്നറിയപ്പെടുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇന്റൽ ആണ്. ആരാണ്? ഇന്റൽ ആണ്. പിന്നെ നമ്മള് കുട്ടികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് ലോഗോ അല്ലെ. പിന്നെ പ്രധാനമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെ, ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞു, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 10 എന്ന് പറയുന്നത്. ഏതാണ്? വിൻഡോസ് 10 എന്ന് പറയുന്നത്. പിന്നെ ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു യൂസർ മാത്രം, സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒന്നിലധികം യൂസേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും പറഞ്ഞു. ക്ലിയർ? പിന്നെ ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ചോ പറഞ്ഞു, ഏതാണ്? ലിനക്സ് ആണ്. അതിന്റെ സിംബല് ടെക്സ് എന്ന പെൻഗ്വിനുമാണ്. ഓക്കെ, ആദ്യത്തെ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? ലിനക്സ് ആണ്. പിന്നെ നമ്മൾ പറയുന്ന ഏതാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ, ഇയർ 1985. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ടറെ ബേസ് ചെയ്ത് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. ഇതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് എന്ത് ചെയ്യണം? നിർബന്ധമായും ആ മാർക്ക് വിട്ടു കളയാതെ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.